ഇല്ല ഇതൊരു എനിക്ക് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് സിനിമ, പക്ഷേ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു പ്രത്യേകതരം ജോണർ സിനിമയാണ് അത്. ഓരോ നമ്മളിപ്പോൾ ഓരോ സിനിമ ട്രീറ്റ് ചെയ്യുന്നതും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഈ കഥ പറഞ്ഞിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യം ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ഒരുപാട് പുതിയ ആളുകളാണ് ഇതിൻ്റെ പിറകിലുള്ള, അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. ഓവറോൾ രസമുണ്ട്. എങ്ങനെ അറിയില്ല, അതെനിക്ക് പ്രേക്ഷകരാണ് പറയേണ്ടത്. കാരണം നമ്മളുടെ ഒരു പതിവ് ശീലങ്ങളിലുള്ള അല്ലെങ്കിൽ പതിവ് കാഴ്ചകളല്ല സിനിമ, അപ്പോൾ അതുകൊണ്ട് ഓരോതരം പ്രേക്ഷകർക്ക് ഓരോ രീതിയിലായിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുക. ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ഈ നമ്മുടെ സിനിമ തിയേറ്റർ ഐ മീൻ ഫുള്ളായിട്ട് കാണുന്നത്. ഞാൻ ഡബ്ബിങ് പോർഷൻസ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കൊത്തിരി ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അത് ആൾക്കാരെ എങ്ങനെ, ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. ഞാൻ ഒത്തിരി ത്രില്ലറോടെ, എനിക്ക് ഒരു ഒരു സെക്ഷൻ പോലും എനിക്ക് ലാഗോ അല്ലെങ്കിൽ ബോറടിച്ചായിട്ട് തോന്നിയില്ല. ഐ വാസ് റിയലി ഇൻവോൾവ് ഇൻ ദ മൂവി. ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹായ് 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 ഹായ്. എനിക്കിഷ്ടപ്പെട്ടു പോകണം. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു പുതിയ ടീമാണ്, ഫ്രഷ് ടീമാണ്. അവർ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യണത്. അപ്പോൾ സിനിമ ചെയ്യുന്നതിൻ്റെ ചില ഫോട്ടോകളൊക്കെ ചിലപ്പോൾ നമുക്ക് എനിക്ക് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് നോക്കൂ, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയൂ. നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും നമ്മൾ അറിയിക്കൂ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും. ആ അതായത് ഇത് ഒരു ട്രഷർ ഹണ്ടാണ്. ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ട്രഷർ ഹണ്ടാണ്, കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ OTTയിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ കാണുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ലാതെ തിയേറ്ററിൽ വന്നിട്ട് കാണാനുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ ചേരുവകളും ഉള്ള ഒരു സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലാണ് അതിൻ്റെ ഒരു സൗണ്ടും അതിൻ്റെ മിക്സിംഗ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ അതെ, ഒരു ഷോ എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ഷോ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട്, എന്നിട്ട് നമുക്ക് എന്താണ് അവരുടെ അഭിപ്രായങ്ങളും കൂടി. എന്തായാലും ഇപ്പോൾ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം എന്ന് പറയുന്നത്. അതുപോലെ ഇനി എല്ലാ ഷോകളും പറയട്ടെ. പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതൊരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് ആണ്. മലയാള സിനിമയിൽ ആദ്യമായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആണ്. ഞാൻ നമ്മൾ വിചാരിച്ചിരുന്ന ആ രീതിയിൽ അതിനേക്കാൾ മികച്ചതായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നിങ്ങൾ കാണണം, അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ചെറിയ സിനിമകളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അതാണ് പറയാനുള്ളത്. സെക്കൻഡ് ഹാഫ്, സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, ഉണ്ടായിരിക്കും. സെക്കൻഡ് പാർട്ട് പ്ലാനിങ്ങിലാണ്, സ്ക്രിപ്റ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്രേക്ഷക പ്രതികരണം സപ്പോർട്ടൊക്കെ അനുസരിച്ചാണ് സെക്കൻഡ് പാർട്ടുണ്ട്. നമുക്ക് പടം റിലീസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു, സ്ക്രീൻസ് കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷേ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മൾ മാറ്റുന്നില്ല, 19-ന് പടം റിലീസ് ചെയ്യും. നമ്മൾ പടത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, കണ്ടൻറ്റിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പടം നിങ്ങളെവിടാണ്? എല്ലാവരും തിയേറ്റർ പോയി കാണണം. ഒരു വെറൈറ്റി പ്ലോട്ടാണ്, ഒരു ട്രഷർ ഹണ്ട്, ഒരു ആർക്കിയോളജി ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി, അതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലോട്ടാണ്. മലയാള സിനിമയിൽ അത്ര കണ്ടൻറ്റുള്ള പടങ്ങൾ കുറവാണ്. ഇതൊരു നല്ല അറ്റംപ്റ്റാണ്. ഓൾ ദി ബെസ്റ്റ്. രണ്ട് സിനിമകളാണ്. ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ ആ സിനിമയുടെ നെറേറ്റീവ് സ്റ്റൈലും ഒക്കെ ഡിഫറൻറ്റാണ്. ആ സിനിമയും നമ്മുടെ ഡിയർ ഫ്രണ്ടും സൈമൺ ഡാനിയലായിട്ട് ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് തരം സിനിമകളാണ്. അല്ല, ഡെഫിനറ്റ്ലി എനിക്ക് OTTയിലാണ് ഇപ്പോൾ ഡിയർ ഫ്രണ്ട് ശരിക്കും അതിൻ്റെ യഥാർത്ഥ പ്രേക്ഷകർ കൃത്യമായിട്ട് അതിനെ കാണുകയും അതിനെ കൃത്യമായിട്ട് വായിച്ചെടുക്കുകയും അത്തരം റിവ്യൂസ് ആയാലും അഭിപ്രായങ്ങളായാലും എനിക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരുന്നത് OTTയിൽ ഇറങ്ങിയപ്പോഴാണ്. സൈമൺ ഡാനിയൽ എന്ന് പറയുന്നത് തിയേറ്ററിൽ തന്നെ കണ്ട് രസിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, ഇപ്പം മലയാള പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരാതെ OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രേക്ഷകരാണ് ഇപ്പോൾ. ശരി, ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മൂവി തന്നെയാണ്. അതെ അതെ. അപ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും തിയേറ്ററിൽ വരണം തന്നെയാണ് പറയുന്നത്. കാരണം ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു ഫീലും അല്ലെങ്കിൽ അത്തരത്തിൽ അത് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണെന്ന് തോന്നുന്നത്. എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തിയേറ്ററിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമകൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ OTTക്ക് വേണ്ടിയിട്ടുള്ള തരം സിനിമകൾ അല്ലെങ്കിൽ അത്തരം അത് ആലോചനകളുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ തീരുമാനിക്കണം ഇത് OTT പ്ലാറ്റ്ഫോമിന് വേണ്ട സിനിമയാണോ എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇറങ്ങുന്ന എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാ സിനിമകളും, ഇപ്പോൾ ഡിയർ ഫ്രണ്ട് ആയാൽ പോലും ഞാനത് തിയേറ്റർ സിനിമയായിട്ട് തന്നെയാണ് ഞങ്ങൾ കൺസീവ് ചെയ്തിട്ടുള്ളത്.
പക്ഷേ അത് ആദ്യമേ അറിയായിരുന്നു, അതൊരു നീഷ് ക്രൗഡിനുള്ള സിനിമയാണ്, അത്തരം സിനിമകൾ എൻജോയ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ചെറിയ വിഭാഗമായിരിക്കും. പക്ഷേ അവരെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ അത്തരം സിനിമകൾ ചെയ്യുന്നത്, അറ്റംപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ കോവിഡ് ടൈമിലൊക്കെ എല്ലാവരും ഒ ടി ടി ഒരു ശീലമാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒ ടി ടിയിൽ വരാൻ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു ഒരു അത് അങ്ങനെ ഒരു സംഭവിച്ചത് ഈ കോവിഡ് ടൈമിലാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല സിനിമ ഒ ടി ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്, പക്ഷേ തിയേറ്ററിന് വേണ്ടിയിട്ടാണ് എല്ലാ സിനിമകളും.